ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു. അതിലെ തീയതികളുടെ തുക 68 ആയാൽ വലിയ തീയതി എത്ര? 17, 22, 21, 19 ഇതിലേതാണ് ആൻസർ? 2017 ഒരു LDC പരീക്ഷയിലാണ് PSC നമ്മൾ ആദ്യമായി ഈ ചോദ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ചോദ്യം ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റിലൊക്കെ കിടക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എങ്ങനെയാണ്, എന്താണ് ഈ ചോദ്യം, ഈ ചോദ്യം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങൾക്കേവർക്കും ട്രിക് ടേണിൻ്റെ നമ്മുടെ പുതിയ വീഡിയോ സീരീസിൻ്റെ 8-ാമത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഈ ചോദ്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെയൊക്കെ കലണ്ടർ ഉണ്ടല്ലോ, ഒരു കലണ്ടറിലെ 4 തീയതികൾ ഉപയോഗിച്ച്, അതായത് 1, 2, 3, 4 അങ്ങനെ ഒരു 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു. സമചതുരം മീൻസ് സ്ക്വയർ, അതായത് എല്ലാ വർഷങ്ങളും തുല്യമായ ഒരു സമചതുരം ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തിലെ തീയതികളെല്ലാം കൂടെ കൂട്ടുന്നു. കൂട്ടുമ്പം നമുക്ക് 68 കിട്ടുന്നു. എങ്കിൽ വലിയ തീയതി എത്ര എന്നാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കണമെങ്കിൽ ഓർത്തു വെച്ചോളുക, അതിൻ്റെ അകത്ത് 2 നിരയും 2 വരിയുമായിരിക്കും. അല്ലാതെ 4 തീയതികൾ ഉപയോഗിച്ച് നമുക്കൊരു സമചതുരം ഒരിക്കലും, ചതുരം കിട്ടിയാലും ഒരു സമചതുരം കിട്ടത്തില്ല. എല്ലാ വർഷവും തുല്യമാവണമെങ്കിൽ 2 നിരയും 2 വരിയും, ഇങ്ങനെ 2 നിരയും 2 വരിയും, എവിടെ നിന്നെങ്കിലും കലണ്ടറിലെ ഒരു പോർഷൻ്റെ 4 എണ്ണം 2 നിരയും 2 വരിയുമായി എടുത്താൽ മാത്രമേ സമചതുരം ഉണ്ടാവുള്ളൂ. ഇനി സമചതുരം ഉണ്ടാക്കുന്ന വേറൊരു കേസുണ്ട്, 9 തീയതികൾ ഉപയോഗിച്ച്. മുമ്പോട്ട് പോകുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും, അവിടെ 3 നിരയും 3 വരിയുമായിരിക്കും. വേറെ നമുക്ക് ചതുരം ഉണ്ടാക്കാൻ പറ്റിയാലും സമചതുരം ഉണ്ടാക്കാൻ പറ്റില്ല. 3 നിര 3 വരി ആയാലേ അത് പറ്റുള്ളൂ. അതുപോലെ 4 നിര 4 വരി ആയാലേ അടുത്ത സമചതുരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സമചതുരം 4 തീയതികൾ വെച്ച് ഉണ്ടാക്കണമെങ്കിൽ 2 നിരയും 2 വരിയും ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്തിലെ തീയതികളെ ഞാൻ ഏറ്റവും ചെറിയ തീയതിയെ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ തൊട്ടടുത്ത തീയതി എന്ന് പറഞ്ഞാൽ X+1. ഏത് കലണ്ടർ നിങ്ങൾ ശ്രദ്ധിച്ചാലും എപ്പോഴും താഴത്തെ നിര 7 കൂടുതലായിരിക്കും. കാര്യം ഇതിപ്പോൾ ബുധനാഴ്ചയാണ്, അടുത്ത ആഴ്ച അതേ ദിവസം എന്ന് പറഞ്ഞാൽ 7 കൂടുന്നതായിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ അടുത്ത ആഴ്ച അതേ തീയതി X+7 ആയിരിക്കും, തൊട്ടു താഴെ X+7. ഇത് X+1 ആണെങ്കിൽ അടുത്ത ആഴ്ച തൊട്ടു താഴെ X+8 ആയിരിക്കും. അല്ലേ തന്നെ അറിയാം, ഇത് X+7 ആണ്, ഇത് X+8. ഒന്നുകൂടെ 4 തീയതികൾ എന്ന് പറയുമ്പോൾ 2 നിര 2 വരി, എന്നാലേ സമചതുരം കിട്ടൂ. ഏറ്റവും ചെറിയ തീയതി എക്സ് ആയിട്ട് കൊടുത്തു. അപ്പോൾ തൊട്ടടുത്ത തീയതി X+1. എല്ലാ കലണ്ടറും നിങ്ങൾ നോക്കിയാൽ മതി, തൊട്ടടുത്ത തീയതിയും തമ്മിൽ 7 കൂടുതലായിരിക്കും. ഇവിടെ 7 ആണ്, താഴെ 14. ഇവിടെ 1 ആണ്, അവിടെ 8. 5 ആണ്, 12. അപ്പോൾ ഇത് എക്സ് ആണ്, ഇത് X+7. ഇത് X+7 ആണ്, തൊട്ടപ്പുറത്തെ തീയതി X+8. ഇതാണ് ആ 4 തീയതികളായിട്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അവരുടെ തുക എടുക്കും. X+X+1+X+7+X+8, അതായത് 4X+16. കാര്യം X കൂടെ കൂട്ടുമ്പോൾ 4X ആവും. 1 7 8 8 8 16. 4X+16=68 എന്ന് കിട്ടും. എന്നിട്ട് അതിനകത്തുനിന്ന് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ചെറിയ തീയതി ചോദിച്ചാൽ എക്സ് ആണ്, വലിയ തീയതി ചോദിച്ചാൽ X+8 ആണ്, അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും പോവാം. ഇതിങ്ങനെയാണ് ശരിക്കും ചെയ്യുന്ന രീതി. ഇത് വളരെ പെട്ടെന്ന് തപ്പേന്ന് ചെയ്യാനായിട്ട് ഞാനൊരു എളുപ്പവഴി പറയട്ടെ. നോക്ക് കുഞ്ഞുങ്ങളെ, ഒരു കലണ്ടറിലെ 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കി എന്ന് പറയുന്ന ചോദ്യമാണെങ്കിൽ, എന്നിട്ട് ആ സമചതുരത്തിൻ്റെ തുകയും നമുക്ക് തന്നു 68. നമ്മളോട് ഒന്നുകിൽ വലിയ തീയതി ചോദിക്കാം, അല്ലെ ചെറിയ തീയതി ചോദിക്കാം, വേറെ ഏത് തീയതി വേണേലും നമുക്ക് കണ്ടുപിടിക്കാം. എന്നാലും സമചതുരത്തിലെ തീയതികളുടെ തുക തന്നു 68. നമ്മൾ കണ്ണും പൂട്ടി ഈ 68-നെ 4 തീയതികളായതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 68-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 68-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 17 എന്ന് കിട്ടും. ഈ 17 മിക്കവാറും ഓപ്ഷൻ്റെ അകത്ത് കാണും. ചാടിക്കയറി ടിക്ക് ചെയ്യണമെന്ന് തോന്നും, ചെയ്യരുത്. കുഞ്ഞുങ്ങളെ, ഈ 17 നമ്മുടെ ആൻസറുമായി യാതൊരു ബന്ധവുമില്ല. 68-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 17 കിട്ടി. വലിയ തീയതി കാണാൻ ഈ കിട്ടിയ 17-ൻ്റെ കൂടെ 4 കൂട്ടി 21.
ചെറിയ തീയതി കാണാൻ ഈ കിട്ടിയ 17ൽ നിന്ന് 4 കുറച്ച് 13. സിമ്പിൾ സാധനം. നമ്മളോട് വലിയ തീയതി ചോദിച്ചു, നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 21 സെറ്റാണ്. മുമ്പോട്ട് വാ. ഒന്നുകൂടെ, കലണ്ടറിലെ 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു. അതിലെ തീയതികളുടെ തുക തന്നു 64. വലിയ തീയതിയോ ചെറിയ തീയതിയോ എന്തുകുന്തോ ആയിക്കോട്ടെ, നമ്മളെ 68 തന്നെ തുക. നമ്മൾ ആ തുകയായ 68 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് 17 എന്ന് കിട്ടി. 17 അല്ല നമ്മുടെ ആൻസർ. വലിയ തീയതി കാണാൻ 17 കൂടെ 4 കൂട്ടി 21. ചെറിയ തീയതി കാണാൻ 17 നിന്ന് 4 കുറച്ച് 13. നമ്മളോട് വലിയ തീയതി ചോദിച്ചു, നമ്മുടെ ആൻസർ 21. ഇനി നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതാണ് കലണ്ടറിലെ 4 തീയതികൾ എന്നിരിക്കട്ടെ. ഇതാണ് ചെറിയ തീയതി. ചെറിയ തീയതി നമുക്ക് കിട്ടിയത് 13. ഇത് 13 ഇവിടെ എന്തായാലും 14. ഇതാണ് വലിയ തീയതി. വലിയ തീയതി ഇവിടെ വരും, അത് 21. ഇത് 21, ഇത് എന്തായാലും ആരായിരിക്കും? 20. അല്ലേ തന്നെ നമുക്കറിയാം, 13 13 കൂടെ 7 കൂടി താഴെ വരും 20. 14 17 കൂടെ തന്ന 7 കൂടി താഴെ വരും 21. ഇതെല്ലോടെ കൂട്ടി നോക്കിക്കേ, അപ്പോൾ കാണാം അത്ഭുതം. നമുക്ക് 68 കിട്ടുമെന്ന്. 13 14 27, 27 20 47, 47 21 68. ആ 68 തന്നെ കിട്ടിയില്ലേ. ഇനി സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കാവുന്ന മറ്റൊരു സംശയമുണ്ട്, എടാ ഈ 68 4 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിഞ്ഞില്ലേലോ, പെർഫെക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലേലോ. പറ്റും. 4 തീയതി നിങ്ങൾ ഒരു കലണ്ടറിൽ നിന്ന് എങ്ങനെ എടുത്താലും ഇറ്റ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 4. 4 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിരിക്കും. ഈ കലണ്ടറിൽ നിന്ന് എവിടെ നിന്ന് എടുത്താലും 2 നിര 2 വരിയായിട്ട് 4 തീയതി ഒരു സ്ക്വയർ കിട്ടണ രീതിയിൽ എടുത്തോ നിങ്ങൾക്ക് അവരെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരമുണ്ടാക്കി, വലിയ തീയതി കാണാൻ തുകയെ 4 കൊണ്ട് ഹരിക്കുക. 4 കൂട്ടുമ്പം വലിയ തീയതി, 4 കുറയ്ക്കുമ്പോൾ ചെറിയ തീയതി. 4 കൊണ്ട് ഹരിക്കുന്നു, നമുക്കൊരു നമ്പർ കിട്ടുന്നു. 4 കൂട്ടുമ്പം വലിയ തീയതി, 4 കുറയ്ക്കുമ്പോൾ ചെറിയ തീയതി. 4 കൊണ്ട് ഹരിക്കുന്നു, നമുക്കൊരു നമ്പർ കിട്ടുന്നു. 4 കൂട്ടുമ്പം വലിയ തീയതി, 4 കുറയ്ക്കുമ്പോൾ ചെറിയ തീയതി. സെറ്റാണ്. ഒരു 3-4 ചോദ്യം നമ്മൾ ഇതിൽ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളങ്ങ് പൊളിയാവും. നോക്ക്, ഒരു 3 ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ചോദ്യം വലിച്ചു ആരും എഴുതിയിട്ടില്ല. ഞാൻ ഒരു ചോദ്യം വായിക്കും, നിങ്ങൾ എൻ്റെ ഒപ്പം ചോദ്യം വായിക്കണം. എന്നിട്ട് ഇതിൻ്റെ ആൻസറും കൂടെ ചെയ്യാൻ നോക്കണം. ഒരു കലണ്ടറിലെ 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു. അതിലെ തീയതികളുടെ തുക 80 വലിയ തീയതിയോ ചെറിയ തീയതിയോ ചോദിക്കാം. 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരമാണെങ്കിൽ നമ്മൾ ആ തുകയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും, 20. ഇതല്ല നമ്മുടെ ആൻസർ. വലിയ തീയതി കാണാൻ 20 കൂടെ 4 കൂട്ടി 24. ചെറിയ തീയതി കാണാൻ 20 നിന്ന് 4 കുറച്ച് 16. വലിയ തീയതി 24, ചെറിയ തീയതി 16. സെറ്റാണ്. ഒരു കലണ്ടറിലെ 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു. അതിലെ തീയതികളുടെ തുക 20 വലിയ തീയതി ചെറിയ തീയതി. നമ്മൾ ആ തുകയായ 20 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 20 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടി, 5. വലിയ തീയതി കാണാൻ 5 കൂടെ 4 കൂട്ടി 9. ചെറിയ തീയതി കാണാൻ 5 നിന്ന് 4 കുറച്ച് 1. വലിയ തീയതി 9, ചെറിയ തീയതി 1. സെറ്റാണ്. അടുത്ത ചോദ്യം, ഒരു കലണ്ടറിലെ 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരമുണ്ടാക്കുന്നു. അതിലെ തീയതികളുടെ തുക 92 ഒന്നുകിൽ വലിയ തീയതി ചോദിക്കാം, അല്ലെ ചെറിയ തീയതി ചോദിക്കാം. നമ്മൾ കണ്ണും പൂട്ടി 92 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 92 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 23. ഇത് ആൻസറുമായി ഒരു ബന്ധവുമില്ല. വലിയ തീയതി കാണാൻ 23 കൂടെ 4 കൂട്ടി 27. ചെറിയ തീയതി കാണാൻ 23 നിന്ന് 4 കുറച്ച് 19. സെറ്റാണ്. മുമ്പോട്ട് പോവാം. അടുത്ത ഒരു ചോദ്യം കൂടെ. ഒരു കലണ്ടറിലെ 4 തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു. അതിലെ തീയതികളുടെ തുക 48 വലിയ തീയതി എത്ര, ചെറിയ തീയതി എത്ര. നമ്മൾ കണ്ണും പൂട്ടി ഈ തുകയായ 48 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 48 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 12. 12 നമ്മുടെ ആൻസറുമായി യാതൊരു ബന്ധവുമില്ല. വലിയ തീയതി കാണാൻ 12 കൂടെ 4 കൂട്ടി 16. ചെറിയ തീയതി കാണാൻ 12 നിന്ന് 4 കുറച്ച് 8. മുമ്പോട്ട് വാ. ഇനി നിങ്ങളോട് എങ്ങാണോ ആ 4 തീയതി എങ്ങാണും ചോദിച്ചാ, ഇനി ചോദിക്കില്ല, എന്നാണ് ചോദിച്ചാ നമുക്ക് ആ 4 തീയതി ഒന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാ 4 തീയതി?
നമുക്കറിയാം ഇത് ഇതാണ് കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സമചതുരം, രണ്ട് നിര രണ്ട് വരി. അതിലെ ചെറിയ തീയതി ഇവിടെ വരും, വലിയ തീയതി ഇവിടെ വരും. ചെറിയ തീയതി നമ്മൾ കണ്ടെത്തി 8, വലിയ തീയതി നമ്മൾ കണ്ടെത്തി 16, അതവിടെ വരും. ഇത് 8 ആണ്, ഇത് 9, ഇത് 16 ആണ്, ഇത് 15. ഇതൊന്ന് കൂട്ടി നോക്കിക്കേ, 48 കിട്ടുമെന്ന്. 8ഉം 9ഉം 17, 17ഉം 15ഉം 32, 32ഉം 16ഉം 48 സെറ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഈ മോഡൽ ചോദ്യം, ഏത് മോഡൽ ചോദ്യം? ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കി എന്ന് പറയുന്ന ചോദ്യം. അതിലെ തുക നമ്മളോട് തന്നിട്ട് വലിയ തീയതിയോ ചെറിയ തീയതിയോ ചോദിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ ആ തുകയെ കണ്ണും പൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പറിൻ്റെ കൂടെ, നമ്പർ ആൻസറുമായി ബന്ധമൊന്നുമില്ല, ആ നമ്പറിൻ്റെ കൂടെ 4 കൂട്ടിയാൽ വലിയ തീയതിയും 4 കുറച്ചാൽ ചെറിയ തീയതിയും, 4 കൂട്ടിയാൽ വലിയ തീയതിയും 4 കുറച്ചാൽ ചെറിയ തീയതിയും സെറ്റാണ്. ഇനി ഇത് മറക്കത്തില്ല എന്ന് തന്നെ കരുതുന്നു. നമ്മുടെ SCRT ടെക്സ്റ്റിലൊക്കെ 4 തീയതിക്ക് പകരം 9 തീയതികളുടെയൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് വരും ദിവസത്തിൽ നമ്മൾ കാണാം. ഇപ്പോൾ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നത്തെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കണം. ടെലിഗ്രാം ചാനലിൽ ഇല്ലാത്തവരോട് പറയുന്നു, നമ്മുടെ ടെലിഗ്രാം ചാനൽ, ടെലിഗ്രാമിൽ ട്രിക് ടേൺ എന്ന് TRIG TURN എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇടാറുണ്ട്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.